ഇത് ഇതിനൊപ്പം തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ആങ്കർ ചോദിച്ചതിന് മറുപടി പറയുന്നതിനൊപ്പം തന്നെ അനുജ, ഞാൻ ഈ ജോസ്മാവേലിയുടെ കമൻറ്റിനും ശ്രീ റിജി കെ ലൂക്കോസിൻ്റെ കമൻറ്റിനും മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കുകൊണ്ട് ജന കേൾക്കുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ മറുപടി. അതുകൊണ്ടാണ് ഞാൻ അതിനും കൂടെ മറുപടി പറഞ്ഞു പോകണം. ഈ ജോസ്മാവേലിയെ കൊണ്ട് ഈ കമൻറ്റ് പറയിച്ച ചെകുത്താൻ വേദം ഓദിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ മനുഷ്യൻ കാണിച്ചു വെച്ചൊരു ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഇദ്ദേഹം തെരുവ് നായ ഉന്മൂലന സംഘം എന്ന് പറഞ്ഞ പേരിൽ ഒരു സംഘം രൂപീകരിച്ചു. ഇദ്ദേഹം കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി, അദ്ദേഹത്തിൻ്റെ സ്റ്റേ റോ ഇറാഡിക്കേഷൻ മൂവ്മെന്റ്, ഈ രണ്ട് സംഘടനയും കൂടി അവർ പേപ്പറുകൾ അനൗൺസ്മെന്റ് ചെയ്തു. അല്ല, അദ്ദേഹം ചെയ്തൊരു ദാരുണ സംഭവം പറയാം. ഈ നായകളെല്ലാം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുട്ടത്തിലെ ഗോഡൗണിന്റെ ഫ്രണ്ടിൽ കൊണ്ടു ഇറക്കി വിട്ടു. അത് നേരെ ഹൈവേയിലോട്ട് ഓടിക്കേറി പല വീടുകളിലോട്ട് ഓടിക്കേറി ബൈറ്റുണ്ടായി. അവസാനം നമ്മളെ വിളിച്ചു, നമ്മൾ ഇതിനെല്ലാം റെസ്ക്യൂ ചെയ്തു. പ്രൈവറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഫാം ഷെൽട്ടറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായി. അത്രയ്ക്ക് അതായത് മനുഷ്യനേഹം പറയുന്ന വ്യക്തിയാണ് ഈ ചെയ്ത കൃത്യം. എല്ലാത്തിനെയും കൊണ്ട് നൂറുകണക്കിന് അല്ല, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ സംസാരിച്ചാൽ മതി. അല്ല, അങ്ങനെ കയറി സംസാരിക്കല്ലേ. നമ്മൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പിണ്ടാക്കി കേട്ടിരുന്നല്ലേ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിച്ചു പോവല്ലേ. അങ്ങനെ സംസാരിച്ചില്ല, നിങ്ങൾ നടത്തിയ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ കേസുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ശ്രീ റെജി കെ ലൂക്കോസ് പറഞ്ഞു അമേരിക്കയിലടക്കം നായ്ക്കളെ കൊല്ലാൻ വേണ്ടി നിയമമുണ്ടെന്ന്. സുഹൃത്തെ, അവിടെയെല്ലാം വേറെ നിയമമുണ്ട്. അബാൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് തെരുവിൽ കൊണ്ട് അബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ ഹൈ പെനാൽറ്റിയാണ്. ഇവിടെ നിയമമുണ്ട്. ആ നിയമം ഇവിടെ പാലിക്കാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റുകളും പ്രാദേശിക ഗവൺമെന്റുകളും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഒന്നും കൊല്ലാൻ നിയമമൊന്നുമില്ല. അത് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ്. അങ്ങനെ ഒരു നിയമവുമില്ല. അവിടെ കൃത്യമായ രീതിയിൽ അവർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ ആ നിയമം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരിനും ലോക്കൽ ഗവൺമെന്റുകൾക്കും വേണം. അല്ലാതെ ഇവിടെ വന്ന് സർക്കാരിനെ വെള്ളം പൂശാൻ വേണ്ടി ഇത് പറയുകയല്ല വേണ്ടത്. നയം നടപ്പിലാക്കാതെ ജനങ്ങൾക്ക് കടിയേക്കുമ്പോൾ ഇവിടെ വന്നിട്ട് സർക്കാർ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ സർക്കാരിനെ പിന്നെ എന്തിനാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അനാവശ്യമായി ഇത്ര ആരോപണങ്ങൾ പറഞ്ഞോ. ഇത്ര അല്ല, നിങ്ങൾക്ക് ഇത് പറയാനേ സാധിക്കുള്ളൂ. മരുന്ന് ലോബി എന്നോ എന്തെങ്കിലും ലോബി എന്ന് പറഞ്ഞോ. മരുന്ന് പേവിഷത്തിന്റെ ഒരു വിപണിയാണ് ഈ രാജ്യം. നിങ്ങള് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സൈറ്റിക്കരുതൊക്കെ. ഈ രാജ്യം മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് 8,000 കോടിയുടെ ലോബിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ മനുഷ്യന് വേണ്ടി ബാധിക്കുന്ന, മൃഗങ്ങൾക്ക് വേണ്ടിയും ബാധിക്കും. ഞാൻ ഈ തെരുവുകാർക്ക് താങ്കൾ ഇതിനെ ദേഷ്യപ്പെടുന്നത്, താങ്കൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും പട്ടി വഴിയുള്ള നടക്കുന്നോണ്ട് താങ്കൾക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടായിരിക്കും. പക്ഷെ പാവപ്പെട്ട കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു കുഞ്ഞിനെ കൊണ്ട് പോകുന്നുണ്ടല്ലേ. ശരി, നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ റിജി ലൂക്കോസ്, ശ്രീ ജോസ് മാവേലി, ശ്രീ ടി കെ സജീവ്.